പ്രധാനമന്ത്രി ആയതിനു ശേഷമുള്ള നരേന്ദ്രമോദിയുടെ ആദ്യ കേരള സന്ദർശനം ആരംഭിച്ചു. കേരളത്തിൽ മൂന്നാം മുന്നണി യാഥാർത്ഥ്യമായെന്ന് മോദി പറഞ്ഞു. ശ്രീനാരായണ ഗുരുവിന്റെ നാട്ടിലാണ് ഏറ്റവും വലിയ രാഷ്ട്രീയ തൊട്ടുകൂടായ്മയെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ സംസാരിക്കുകയായിരുന്നു മോദി. പ്രത്യേക വിമാനത്തിൽ ദക്ഷിണ മേഖല നാവിക ആസ്ഥാനത്ത് എത്തിയ പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി, ഗവർണർ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. 5 മിനിറ്റ് നീണ്ട സ്വീകരണത്തിന് ശേഷം നരേന്ദ്രമോദി ഹെലികോപ്റ്ററിൽ തൃശൂർ കുട്ടനല്ലൂരിലെത്തി. തുടർന്ന് റോഡ് മാർഗം തേക്കിൻകാട് മൈതാനത്ത് BJP സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിൽ എത്തി. കേരളത്തിൽ മൂന്നാം മുന്നണി രൂപീകരിക്കപ്പെട്ടുവെന്നും ശ്രീനാരായണ ഗുരുവിന്റെ നാട്ടിൽ രാഷ്ട്രീയ തൊട്ടുകൂടായ്മ നിലനിൽക്കുന്നുവെന്നും മോദി പറഞ്ഞു. പ്രധാനമന്ത്രിയായ ശേഷം ആദ്യമായി കേരളത്തിലെത്തിയ മോദി പൊതുസമ്മേളനത്തിൽ കാര്യമായ പ്രഖ്യാപനങ്ങളൊന്നും നടത്തിയില്ല. കേന്ദ്ര സർക്കാരിന്റെ പ്രവൃത്തികൾ ഭരണനേട്ടമായി എടുത്തുകാട്ടാൻ മോദി ശ്രദ്ധ ചെലുത്തി. തുടർന്ന് റോഡ് മാർഗം നരേന്ദ്രമോദി കൊച്ചിയിലേക്ക് മടങ്ങി. കൊച്ചിയിൽ പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്ററിന് നേരെ കരിങ്കൊടി കാട്ടിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. പ്രധാനമന്ത്രിയെ അനുഗമിക്കുന്ന മിനിസ്റ്റർ ഇൻ വെയിറ്റിംഗ് ആയ മന്ത്രി KP മോഹനനെ SBG തടഞ്ഞു. മന്ത്രിയാണെന്ന് അറിയിച്ചിട്ടും മോദി താമസിക്കുന്ന ഹോട്ടലിലേക്ക് കടക്കാൻ അംഗരക്ഷകർ തയ്യാറായില്ല. ഇന്ന് വില്ലിംഗ്ടൺ ഐലൻഡിലെ താജ് മലബാർ ഹോട്ടലിൽ കഴിയുന്ന മോദി നാളെ രാവിലെ നാവിക ആസ്ഥാനത്തെ പരിപാടികൾക്ക് ശേഷം കൊല്ലത്തേക്ക് തിരിക്കും. കൊച്ചി ബ്യൂറോയ്ക്കൊപ്പം ന്യൂസ് ബ്യൂറോ തൃശൂർ. ഫേസ്ബുക്കിലെ അശ്ലീല പേജുകൾക്കെതിരായ ക്യാമ്പയിൻ ശക്തമാവുകയാണ്. തിരുവനന്തപുരം LBS എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിനിയായ ശിൽപ ശ്രീകുമാർ ഇത് സംബന്ധിച്ച് പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. സമൂഹ മാധ്യമങ്ങളിൽ മേക്ക് വിമൻ സേഫ് ഓൺലൈൻ എന്ന ഹാഷ്ടാഗിലുള്ള പ്രചരണത്തിന് നിരവധി പേരാണ് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒരു സുഹൃത്തിന്റെ ഫേസ്ബുക്ക് വാളിൽ കണ്ട ലിങ്കിൽ നിന്നാണ് കൂടുതൽ അശ്ലീല പേജുകൾ നിലവിലുള്ളതായി പരാതിക്കാരിയായ ശിൽപ ശ്രീകുമാർ മനസ്സിലാക്കിയത്. തുടർന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് ശില്പ പരാതി നൽകുകയായിരുന്നു. ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടായിരുന്നു, റിപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് ഞാൻ ഈ പേജിൻ്റെ ലിങ്കും കൂടി വെച്ച് പോസ്റ്റ് ഇട്ടായിരുന്നു. സ്ക്രീൻഷോട്ടും ലിങ്കും ബാക്കി ഡീറ്റെയിൽസ് എല്ലാം കൂടി ചേർത്ത് കംപ്ലൈൻ്റ് ആയിട്ട് കമ്മീഷണേഴ്സൊക്കെ മെയിൽ ചെയ്തത്. മെയിൽ ചെയ്തതിന് ശേഷം കമ്മീഷണറെ നേരിട്ട് കോൺടാക്ട് ചെയ്തായിരുന്നു. അപ്പോൾ സാറ് പറഞ്ഞത് മെയിൽ ചെക്ക് ചെയ്തിട്ട് റിപ്ലൈ പറയാം എന്ന് പറഞ്ഞായിരുന്നു. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ ചെറുക്കുന്നതിനും ഫേസ്ബുക്കിലൂടെ അപമാനിക്കുന്നതിനും പരിഹാരം വേണമെന്നാണ് ക്യാമ്പയിനെ അനുകൂലിക്കുന്നവർ ആവശ്യപ്പെടുന്നത്. മേക്ക് വിമൻ സേഫ് ഓൺലൈൻ എന്ന പേരിൽ തൃശൂർ സ്വദേശിയും ഇൻഫോ പാർക്കിൽ ജീവനക്കാരനുമായ ജയപ്രസാദ് മുരളീധരൻ ഒരു പേജും ആരംഭിച്ചിട്ടുണ്ട്. സ്ത്രീകളെ മോശമായി ചിത്രീകരിക്കുന്ന പേജുകളുടെ അഡ്മിൻമാരെയും കമന്റ് ഇടുന്നവരെയും ലൈക്ക് ചെയ്യുന്നവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ന്യൂസ് ഡെസ്ക്. ദില്ലിയിൽ നിന്നുള്ള വാർത്തയാണ് ഇനി. ദില്ലിയിൽ റെയിൽവേ അധികൃതർ അർദ്ധരാത്രിയിൽ ചേരി ഒഴിപ്പിക്കുന്നതിനിടെ അപകടത്തിൽപ്പെട്ട് ഒരു കുട്ടി ദാരുണമായി മരിച്ചു. റെയിൽവേയുടെ ഭൂമി കയ്യേറിയെന്നാരോപിച്ചാണ് അർദ്ധരാത്രിയിൽ മുന്നറിയിപ്പില്ലാതെ അധികൃതർ ഒഴിപ്പിക്കലിനെത്തിയത്. വാർത്ത പുറത്തെത്തിയതോടെ സ്ഥലം മജിസ്ട്രേറ്റ് ഉൾപ്പെടെ 3 ഉദ്യോഗസ്ഥരെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. 20 വർഷത്തിലധികമായി ദില്ലിയിലെ ഷാക്കൂർ ബസ്തി മേഖലയിൽ താമസിക്കുന്ന ചേരി നിവാസികളെയാണ് റെയിൽവേ അധികൃതർ ഒഴിപ്പിച്ചത്. പുതിയ പാസഞ്ചർ ടെർമിനലിനായി സ്ഥലം കണ്ടെത്താനായിരുന്നു അർദ്ധരാത്രിയിലെ കൊടുംതണുപ്പിൽ റെയിൽവേ ഉദ്യോഗസ്ഥരുടെ നടപടി. കൊടുമ്മഞ്ഞിൽ 100 കണക്കിന് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 500-ലധികം കുടുംബങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് ഭവനരഹിതരായി. ധൃതി പിടിച്ച ഈ ഒഴിപ്പിക്കലിനിടെയാണ് ഫർണിച്ചർ തലയിൽ വീണ് കുട്ടി മരിച്ചത്. സംഭവം വിവാദമായതോടെ സ്ഥലം മജിസ്ട്രേറ്റ് ഉൾപ്പെടെ 3 റെയിൽവേ ഉദ്യോഗസ്ഥരെ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സസ്പെൻഡ് ചെയ്തു. ഒഴിപ്പിക്കൽ തന്റെ അറിവോടെ അല്ലായിരുന്നെന്ന് സ്ഥലം സന്ദർശിച്ച ദില്ലി മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം ചേരി ഒഴിപ്പിക്കലിനെ കുറിച്ച് അറിവില്ലെന്നും സംഭവം ഞെട്ടലുണ്ടാക്കിയെന്നും കേന്ദ്ര റെയിൽവേ മന്ത്രി സുരേഷ് പ്രഭുവും പ്രതികരിച്ചു. എന്നാൽ കുട്ടി മരിച്ചത് ചേരി ഒഴിപ്പിക്കലിനിടെയല്ലെന്നും സംഭവം കെട്ടിച്ചമച്ചതെന്നുമാണ് ഷാക്കൂർ ബസ്തി ജില്ലാ മജിസ്ട്രേറ്റിന്റെ ന്യായീകരണം. ന്യൂസ് ബ്യൂറോ ദില്ലി. ഡോളറിനെതിരെ രൂപയുടെ മൂല്യത്തിൽ വൻ ഇടിവുണ്ടായി. 67.06 എന്ന കഴിഞ്ഞ 2 വർഷത്തിനിടെ ഏറ്റവും കുറഞ്ഞ നിലയിലാണ് ഇപ്പോൾ രൂപയുടെ മൂല്യം. ഓഹരി വിപണിയിൽ നിന്നും വിദേശ നിക്ഷേപകർ പണം പിൻവലിക്കുന്നതാണ് രൂപയുടെ മൂല്യം കുറയാനുള്ള പ്രധാന കാരണം. രൂപയുടെ മൂല്യം കഴിഞ്ഞ 2 വർഷത്തെ അപേക്ഷിച്ച് ഏറ്റവും താഴ്ന്ന നിലവാരത്തിലേക്ക് കൂപ്പുകുത്തുകയായിരുന്നു. 21 പൈസയുടെ നഷ്ടമാണ് രാവിലത്തെ വ്യാപാരത്തിലുണ്ടായത്. ഇതോടെ ഡോളറിനെതിരെ 69.06 എന്ന നിലയിലായി രൂപയുടെ മൂല്യം. നാളെ നടക്കുന്ന US ഫെഡറൽ റിസർവ് യോഗത്തിന് മുന്നോടിയായാണ് മൂല്യത്തിൽ ഇടിവുണ്ടായത്. ഏഷ്യൻ വിപണികളെല്ലാം നഷ്ടത്തിലാണ്. 27 മാസത്തെ താഴ്ന്ന നിലവാരമായ 66.88 ആയിരുന്നു വെള്ളിയാഴ്ച രൂപയുടെ മൂല്യം. രാജ്യത്തെ മൂലധന വിപണിയിൽ നിന്ന് വിദേശ നിക്ഷേപകർ പിൻവാങ്ങുന്നതും മൂല്യമിടിയാൻ കാരണമായി.
ഡോളറിന് രാജ്യാന്തര തലത്തിൽ തന്നെ മൂല്യം ഉയരുകയാണ്. ഇറക്കുമതി വ്യവസായികൾക്ക് കൂടുതലായി ഡോളർ ആവശ്യമായും വരുന്നു. ചൈനയുടെ കറൻസിയായ യുവാന്റെ മൂല്യം കുറച്ചതോടെ അവിടെ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് വില കുറയുകയും ലോകവിപണിയിൽ കൂടുതൽ സ്വീകാര്യത കൈവരികയും ചെയ്തു. ഈ സാഹചര്യത്തിൽ ഇന്ത്യയിലെ കയറ്റുമതി വ്യവസായികളെ രക്ഷിക്കാൻ രൂപയുടെ മൂല്യം കുറയണമെന്നും വിലയിരുത്തപ്പെടുന്നു. അമേരിക്കൻ ഫെഡറൽ റിസർവ് പലിശ നിരക്കുകൾ വർദ്ധിപ്പിക്കുമെന്ന അഭ്യൂഹം നിലനിൽക്കുന്നതും ഡോളറിന്റെ മൂല്യമുയരാൻ ഇടയാക്കി. ന്യൂസ് ഡെസ്ക്. ജർമ്മനിയിലെ ഫേസ്ബുക്ക് ഓഫീസിന് നേരെ മുഖംമൂടി സംഘത്തിന്റെ ആക്രമണം. ഇക്കഴിഞ്ഞ രാത്രി ഹാംബർഗിലെ ഓഫീസിലാണ് 20 യുവാക്കൾ ആക്രമണം നടത്തിയത്. ശനിയാഴ്ച രാത്രിയാണ് ഫേസ്ബുക്ക് ഓഫീസിന് നേരെ ആക്രമണം നടന്നത്. ഓഫീസിന് നേരെ കല്ലേറ് നടത്തിയ ആക്രമികൾ ഭിത്തിയിൽ ചുവപ്പ് നിറം കൊണ്ട് പെയിന്റ് അടിക്കുകയും ഭിത്തിയും ജനാലകളും അടിച്ചു തകർക്കുകയും ചെയ്തു. ചുവപ്പ് പെയിന്റ് കൊണ്ട് ഓഫീസിന്റെ ഭിത്തിയിൽ ഫേസ്ബുക്ക് ഡിസ്ലൈക്ക് എന്ന് എഴുതിയതിന് ശേഷമാണ് ആക്രമികൾ മടങ്ങിയത്. ഫേസ്ബുക്കിൽ വരുന്ന വംശീയ പോസ്റ്റുകൾ മോഡറേറ്റ് ചെയ്യാത്ത കേസിൽ കമ്പനിയുടെ യൂറോപ്യൻ മേധാവിക്കെതിരെ അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിലാണ് ആക്രമണം. സിറിയൻ അഭയാർത്ഥികളുടെ കാര്യത്തിൽ വംശീയ വിദ്വേഷം ജ്വലിപ്പിക്കുന്ന അഭിപ്രായങ്ങൾ പ്രത്യക്ഷപ്പെട്ടത് ഫേസ്ബുക്കിനെതിരെ വ്യാപക വിമർശനത്തിന് ഇടയാക്കിയിരുന്നു. ആക്രമികൾക്ക് വേണ്ടി അന്വേഷണം നടത്തിയെങ്കിലും ഇതുവരെ സംഘത്തെ തിരിച്ചറിയാൻ പോലും കഴിഞ്ഞിട്ടില്ല. ജർമ്മനിയിലെ നിയമങ്ങൾ ഫേസ്ബുക്ക് ലംഘിച്ചിട്ടില്ലെന്നും സൈറ്റിന്റെ പ്രവർത്തനം സുതാര്യമാണെന്നും കമ്പനിയുടെ വക്താവ് അറിയിച്ചിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക്. മൊബൈൽ ഫോൺ വിപണിയിൽ തരംഗം സൃഷ്ടിച്ച ഷവോമി ലാപ്ടോപ്പ് വിപണിയിലേക്ക് ചുവടുവയ്ക്കുകയാണ്. ഷവോമി നിർമ്മിക്കുന്ന 12.5 ഇഞ്ച് സ്ക്രീൻ കൈകളിലെത്താൻ ഇനി അധികം കാത്തിരിക്കേണ്ടി വരില്ല. മൊബൈൽ ഫോൺ വിപണിയിൽ തരംഗം സൃഷ്ടിച്ച ഷവോമി ലാപ്ടോപ്പ് വിപണിയിലേക്ക് ചുവടുവെക്കുന്നു എന്നത് പുതിയ വാർത്തയല്ല. എന്നാൽ ഇനി പറയാൻ പോകുന്നത് ഷവോമി നിർമ്മിക്കുന്ന 12.5 ഇഞ്ച് സ്ക്രീൻ കൈകളിലെത്താൻ ഇനി അധികം കാത്തിരിക്കേണ്ടി വരില്ലെന്നാണ്. ഏപ്രിൽ മുതൽ ലാപ്ടോപ്പുകൾ വിപണിയിലെത്തി തുടങ്ങും. തായ്വാൻ ആസ്ഥാനമായ നോട്ട്ബുക്ക് നിർമ്മാതാക്കളായ ഇൻവെട്ടെക്കാണ് ഷവോമിയുടെ ലാപ്ടോപ്പുകൾ നിർമ്മിക്കുന്നത്. ഇതിന് പുറമെ 12.5 ഇഞ്ചിലും 13.5 ഇഞ്ച് സ്ക്രീനിലും നോട്ട്ബുക്കുകൾ നിർമ്മിച്ച് പുറത്തിറക്കാനും ഷവോമി ഉദ്ദേശിക്കുന്നുണ്ട്. ആപ്പിളിന്റെ മാക്ബുക്ക് എയർ, ലെനോവ തിങ്ക് പാഡ് എന്നീ ലാപ്ടോപ്പുകളെ മുഖ്യ എതിരാളികളായി പ്രഖ്യാപിച്ചാണ് ഷവോമി ലാപ്ടോപ്പ് വിപണിയിലേക്ക് കാൽവെക്കുന്നത്. ലാപ്ടോപ്പുകൾ 2016 ആദ്യപാദത്തോടെ തന്നെ വിപണിയിലെത്തുമെന്ന് നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. കൂടുതൽ മേഖലകളിലേക്ക് ഷവോമി ചുവടുവെക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. സാംസങ്ങുമായി സഹകരിച്ച് ആദ്യം മെമ്മറി ചിപ്പുകൾ രംഗത്തിറക്കാനും ഷവോമി ഉദ്ദേശിക്കുന്നു. പിന്നീട് ലാപ്ടോപ്പുകൾക്ക് ഡിസ്പ്ലേയും സാംസങ്ങിൽ നിന്ന് സ്വീകരിക്കും. ഇത് സാംസങ്ങിന്റെ കോമ്പണന്റ് ബിസിനസ് വളർത്തുമെന്ന് സാംസങ്ങും വിലയിരുത്തുന്നു. 2010 മാത്രം സ്ഥാപിതമായ ഷവോമി 5 കൊണ്ട് ലോകത്തെ മുൻനിര സ്മാർട്ട് ഫോൺ വിപണിയായി മാറുകയായിരുന്നു. സ്റ്റൈലിഷ് ഫോണുകളും കുറഞ്ഞ വിലയിൽ മികച്ച കോൺഫിഗറേഷനുമാണ് ഷവോമിയുടെ പ്രത്യേകത. ഇതാണ് ആളുകളെ ഷവോമിയിലേക്ക് ആകർഷിക്കുന്നതും. ന്യൂസ് ഡെസ്ക്. രക്തദാന മേഖലയിൽ ഒരു സാങ്കേതിക വിപ്ലവത്തിന് DYFI തുടക്കം കുറിക്കുകയാണ്. രക്തദാനത്തിനായി ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് DYFI തയ്യാറാക്കിയിരിക്കുന്നത്. നിശ്ചിത ദൂരപരിധിയിലുള്ള രക്തദാതാക്കളെ പെട്ടെന്ന് കണ്ടെത്താൻ കഴിയുന്നതാണ് മാനുഷ്യം എന്ന ആപ്ലിക്കേഷൻ. ഉറവ പറ്റാത്ത മാനവികതയ്ക്കൊപ്പം ഉപനയിക്കപ്പെടാനായില്ലെങ്കിൽ പിന്നെ എന്തിനാണ് മനുഷ്യത്വം എന്നതിനുള്ള മറുപടിയാണ് DYFIയുടെ മാനുഷ്യം. മാനുഷം എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ വഴി രോഗികൾക്കും ആശുപത്രികൾക്കും നേരിട്ട് രക്തദാതാക്കളെ കണ്ടെത്താൻ കഴിയും. ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നയാൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും നിശ്ചിത ദൂരപരിധിയിലുള്ള രക്തദാതാക്കളെ പെട്ടെന്ന് കണ്ടെത്താനും ഇതുവഴി സാധിക്കും. രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ആർക്കും ഇതിൽ പങ്കാളികളാകാമെന്ന് DYFI തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ഐ സാജു പറഞ്ഞു. ഇങ്ങനെ നിരവധി ആളുകൾ നമ്മുടെ ഓഫീസിൽ തന്നെ വരാറുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ DYFIയുടെ ഒരു സംഘടനാ ശേഷിക്കനുസരിച്ച് നിരവധി ആളുകളെ എന്തുകൊണ്ട് ഒരു സംവിധാനത്തിന് കീഴിലേക്ക് എത്തിച്ചൂടാ എന്ന ഒരു ആലോചനയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ എന്നൊരു ഒരു സംഭവത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നത്. തിരുവനന്തപുരം സ്വദേശി ശ്രീജേഷ് പിള്ളയാണ് ഈ ആപ്പ് വികസിപ്പിച്ചെടുത്തത്. ആപ്ലിക്കേഷൻ തുറക്കുമ്പോൾ ഏത് ബ്ലഡ് ഗ്രൂപ്പ് വേണം എന്നത് തിരഞ്ഞെടുക്കാം. സ്ഥലവും ഇതിൽ രേഖപ്പെടുത്താം. അപ്പോൾ തന്നെ ആ പ്രദേശത്തെ രക്തദാതാക്കളുടെ മുഴുവൻ വിവരവും ലഭിക്കും. ഒരു തവണ രക്തം നൽകിക്കഴിഞ്ഞാൽ 3 ശേഷമാകും ഇവരെ വീണ്ടും ഇതിൽ ഉൾപ്പെടുത്തുക. മൊബൈൽ ആപ്ലിക്കേഷന്റെ ഔദ്യോഗിക ലോഞ്ചിംഗ് 15 തിരുവനന്തപുരത്ത് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നിർവഹിക്കും. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം.
വയനാട്ടിലെ പരിസ്ഥിതി മേഖലയ്ക്ക് ഏറെ പ്രത്യാഘാതം സൃഷ്ടിക്കുന്ന ക്വാറികൾക്ക് സർക്കാർ ഉത്തരവ് മറികടന്ന് മുഖ്യമന്ത്രിയുടെ വഴിവിട്ട സഹായം. പുതുക്കിയ നികുതി ഇനത്തിൽ ക്വാറി ഉടമകൾ വെട്ടിച്ച 2,07,00,000 രൂപ തിരിച്ചടയ്ക്കാനുള്ള ജില്ലാ കളക്ടറുടെ നിർദ്ദേശം മുഖ്യമന്ത്രി തടഞ്ഞു. നികുതി വെട്ടിച്ച 7 ക്വാറികളുടെ ലൈസൻസ് കളക്ടർ റദ്ദു ചെയ്യുകയും 12 ക്വാറികൾക്ക് നോട്ടീസ് അയക്കുകയും ചെയ്തിരുന്നു. 2015 ഫെബ്രുവരി 2 നിലവിലുള്ള 2.5 രൂപയിൽ നിന്ന് 1 മെട്രിക് ടൺ കല്ലിന് 200 രൂപയായി സീനിയറേജ് നികുതി വർദ്ധിപ്പിച്ചത്. 47 വർഷങ്ങൾക്ക് ശേഷമായിരുന്നു നികുതി പുതുക്കിയത്. ജില്ലയിൽ ഏറ്റവും കൂടുതൽ ക്വാറികൾ പ്രവർത്തിക്കുന്ന അമ്പലവയലിൽ 19 ക്വാറികൾ ഉത്തരവ് പാലിച്ചില്ലെന്ന് മാത്രമല്ല ഇതിന്റെ പേരിൽ കരിങ്കലിന് വില വർദ്ധിപ്പിക്കുകയും ചെയ്തു. ജില്ലാ കളക്ടർ കേശവേന്ദ്രകുമാർ നടത്തിയ അന്വേഷണത്തിൽ 2,07,00,000 രൂപ നികുതി ഇനത്തിൽ ക്വാറികൾ അടയ്ക്കാനുണ്ടെന്ന് കണ്ടെത്തി. ഇതിന് സഹായം ചെയ്ത അമ്പലവയൽ വില്ലേജ് ഓഫീസറെ സ്ഥലം മാറ്റുകയും ക്വാറികൾക്ക് നോട്ടീസ് അയക്കുകയും ചെയ്തു. 7 ക്വാറികളുടെ ലൈസൻസ് റദ്ദ് ചെയ്തു. ഇതിനിടെ ക്വാറി ഉടമകൾ മുഖ്യമന്ത്രിയെ സമീപിച്ചു. കിട്ടിയ പരാതിയിൽ തന്നെ നീക്കങ്ങൾ മരവിപ്പിക്കാൻ നിർദ്ദേശിച്ച് മുഖ്യമന്ത്രി ഒപ്പിട്ട് കളക്ടർക്ക് നൽകി. പക്ഷേ ഈ ഒരു നിയമങ്ങൾ ഒന്നും ക്വാറി മാഫിയയുടെ കാര്യത്തിൽ ബാധകമല്ല. ഈ സീനിയറേജ് ഉപഭോക്താക്കളിൽ വാങ്ങിയ ക്വാറി മാഫിയ കൈവശം വെച്ചുകൊണ്ട് 2 കോടിയിലധികം രൂപ സർക്കാരിലേക്ക് അടയ്ക്കേണ്ട, നിങ്ങൾ തന്നെ കൈവശം വെച്ചോളാൻ ഇവിടെ ഗവൺമെന്റ് മുഖ്യമന്ത്രി ഉത്തരവിട്ടിരിക്കുന്നു. റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയും ഉത്തരവിട്ടിരിക്കുന്നു. പ്രതിദിനം 1 ക്വാറിയിൽ നിന്ന് 5,000 മെട്രിക് ടണിലേറെ കരിങ്കൽ ഖനനം നടക്കുമ്പോൾ സർക്കാരിലേക്ക് നികുതി ഇനത്തിൽ ലഭിക്കുന്നത് തുച്ഛമായ തുകയാണ്. അതിൽ പോലും ഉദ്യോഗസ്ഥ ഭരണതലത്തിലുള്ള ഒത്താശയുടെ തട്ടിപ്പ് നടക്കുന്നു. തിരിച്ചടവ് മുടങ്ങിയതിന് കർഷകനെ ജയിലിലടച്ച വയനാട്ടിലാണ് കോടികളുടെ വെട്ടിപ്പ് നടത്തിയവർക്കുള്ള പ്രത്യേക ആനുകൂല്യം. ജില്ലയിൽ ബഹുനില കെട്ടിട നിർമ്മാണങ്ങൾക്കെതിരെയുള്ള ജില്ലാ കളക്ടറുടെ ഉത്തരവ് മരവിപ്പിക്കാനുള്ള നീക്കങ്ങൾക്കിടെയാണ് ക്വാറി മാഫിയകൾക്കെതിരെയുള്ള നിയമ നടപടികൾക്കും സർക്കാർ തലത്തിൽ തന്നെ അട്ടിമറികൾ ഉണ്ടാകുന്നത്. ന്യൂസ് ബ്യൂറോ വയനാട്.